ഞാൻ വരുന്നുണ്ട്. നിങ്ങളുടെ ബഹളം കേട്ടാത്തൊന്ന് ലോകത്തിൽ ആദ്യമായിട്ട് കല്യാണം നടത്തുന്നത് നിങ്ങളാണ്. വെക്കി ഫോൺ, വെക്കി ഫോൺ. ആരുടെ വിവാഹക്കാര്യവാ? നിനക്കാണോ? അയ്യോ അല്ല ചേച്ചി, എന്റെ ഫ്യൂച്ചർ അളിയന്, എന്റെ അനിയത്തിക്ക്. ആഹാ, അപ്പം നിന്റെ ഭാവി വധുവിന്റെ വിവാഹം എപ്പോഴാ? ലവോ അറേഞ്ച്ഡോ? ലവ് അറേഞ്ച്. അല്ല, ആദ്യം ലവ് ചെയ്യും, പിന്നെ വീട്ടുകാർ കല്യാണം നടത്തി തരും. പയ്യൻ ആരെയും കണ്ടു വെച്ചിട്ടുണ്ടോ? നോക്കിക്കൊണ്ടിരിക്കുക. ആ പണിയെ നടക്കുന്നേ. കൊള്ളാലോ, എങ്ങനത്തെ പെണ്ണു വേണമെന്നാ? എന്റെ ബന്ധത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രമിക്കാം. അവൾ ചിരിക്കുമ്പോ നുണക്കുഴി ഉണ്ടാവണം ആ ചന്ദന കവി. മുടിയുണ്ടല്ലോ, നീണ്ട വാർമുടി, അതിങ്ങനെ മുകിൽ പോലെ. എന്റെ വാക്കുകൾ കേൾക്കുന്ന ആ കാതുണ്ടല്ലോ, ശംഖ് പോലെ ഇരിക്കണം. ഞാൻ കാണുന്ന അവളുടെ കണ്ണുകൾ നക്ഷത്രം പോലെ തിളങ്ങണം. കൈയ് മുരിങ്ങയ്ക്ക പോലെ, കാല് പടലങ്ങ പോലെ ഉള്ളതാവണ്ടേ? രാധാമണി, ഞാൻ വേണ്ടുന്നില്ലേ? പിന്നെ സ്ത്രീധനത്തിന്റെ കാര്യം എങ്ങനെയാ? കക്ഷി ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് ഒക്കെ ഉള്ള പെണ്ണ് വേണമെങ്കിലേ അങ്ങോട്ട് സ്ത്രീധനം കൊടുക്കേണ്ടി വരും. ഞാൻ എപ്പോഴേ റെഡി. നിങ്ങൾക്ക് വേണ്ടത് പെണ്ണിനെ തന്നെയല്ലേ? ഏയ്, പെണ്ണിനെ അല്ലാതെ ആണിനാണോ കെട്ടുന്നേ? എന്ത് പറയാനോ കൊച്ചമ്മേ, ഇയാളുടെ കണ്ടീഷനുള്ള ഒരു പെണ്ണു വേണമെങ്കിൽ ഇയാളൊരു ആണിനെ തന്നെ കല്യാണം കഴിക്കേണ്ടി വരും. ആണുങ്ങളെയോ? ഇതെന്താണ് പെട്ടെന്ന് മറന്നുപോയത്? രാജു, നീ ഇവിടെ ഇരിക്കാ, നിന്നെ ഞാൻ അന്വേഷിക്കുന്നത്. എനിക്കൊരു വിഷയം പറയാനുണ്ട്. എന്താ? അനുവിന്റെ വിവാഹത്തെ കുറിച്ച്. അനുവിന്റെ വിവാഹത്തിനും മറ്റൊരു വിവാഹത്തിനും കണക്ഷൻ ഉണ്ട്. ഇപ്പൊ വിശ്വണ്ണൻ ഇത്രയും ലേറ്റ് ആയിട്ട് കല്യാണം കഴിക്കാത്ത എന്താ? സാവിത്രിയുടെ കല്യാണം കഴിയാത്തോണ്ട്. ഇപ്പൊ സാവിത്രി കല്യാണം കഴിക്കാൻ രാജ റെഡിയാ. എന്നാ രാജ എന്താ റെഡിയാവാത്തെ? അനുവിന്റെ വിവാഹം നടന്നിട്ടില്ല. അതുകൊണ്ട് അനുവിന്റെ കല്യാണം നടന്നാൽ എല്ലാം എളുപ്പമാവും. അതിന് മിടുമിടുക്കനായ ഒരു പയ്യനെ കൊണ്ട് അനുവിനെ കല്യാണം കഴിപ്പിച്ചാൽ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് എല്ലാവരുടെ ജീവിതവും സന്തോഷമാവില്ലേ? രാജാ, ഭദ്രനെ പറ്റി നിന്നോട് സംസാരിക്കാനുണ്ട്. എന്ത് പറ്റി ഭദ്രന്? അനുവിനെ ഭദ്രനെ കെട്ടിച്ചു കൊടുത്താലോ? ഭദ്രൻ, ഭദ്രനെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. അനുക്കുട്ടിക്ക് പറ്റിയ വരനാണെന്ന് തോന്നുന്നു. പക്ഷെ അനുവിന് ചോദിച്ചില്ല. പക്ഷേ അനു നമ്മുടെ വാക്ക് ധിക്കരിക്കില്ല. എന്നാ അവന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് അറിയുന്നതിന് മുമ്പ് ഈ വിഷയം പറയുന്നത് ശരിയല്ല. ഞാൻ ചോദിച്ചാ പറയാൻ മടിയുണ്ടാവും. നിന്റെ ഫ്രണ്ടല്ലേ, നീ തന്നെ ചോദിച്ചു പറ. ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. ചേട്ടാ, അവനോട് വന്നത് തന്നെ അനുവിന് വേണ്ടിയാ. അവൻ അനുവിനെ അത്രക്ക് ഇഷ്ടമാ. അവന്റെ സ്വപ്നം യാഥാർത്ഥ്യമായാൽ ഈ സാരി അനുവിനുള്ളതെന്നവൻ പറഞ്ഞു. പ്രത്യക്ഷപ്പെട്ട ക്ഷേത്രമാണ് എന്നാ പറയുന്നത്. ദസറ ഉത്സവം ഇവിടെ നടക്കുന്ന പോലെ ഭംഗിയായി വേറെ എന്നും നടക്കാറില്ല. അല്ല, ഇവരെന്തിനാ തമ്മിലടിക്കുന്നത്? ഇതേ നിങ്ങളെ പോലെ സിറ്റി പയ്യന്മാരുടെ കളിയല്ല. പിന്നെ ഈ കോലുകളി കളി എന്തോന്നാ? ഇത് ആണും പെണ്ണും തമ്മിൽ ഉണ്ടാക്കുന്ന വഴക്കുമല്ല. ശ്രദ്ധിച്ചില്ലെങ്കിലേ. ഭദ്ര, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താടാ?
അനുവിന് നിനക്കിഷ്ടമാണെന്ന് ചേട്ടൻ ചോദിച്ചു. പക്ഷെ അനു അനുവിനോട് ഇപ്പൊ ചോദിക്കാൻ പോവാ. എന്നാലും ചേട്ടൻ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട അനുവിനും ഇഷ്ടമായിക്കോളും. എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ് എനിക്ക്. ഹലോ രേണു, ഭദ്രൻ എന്റെ അലയനാകുമ്പോ പോടി. അതെയോ, ഭദ്രനെ അവൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായോന്നോ, കുടുംബം മൊത്തം ഇപ്പൊ അവന്റെ ഫാനായി പോയി. പെണ്ണിനെ കെട്ടിക്കോന്ന് അവരെ പറഞ്ഞത്. അപ്പൊ വിവാഹം തീരുമാനിച്ചോ? നീ ധൃതി വെക്കാതൊന്ന് വെയിറ്റ് ചെയ്യ്. ഓക്കെ ബൈ. നടക്കടാ, അനുവിന്റെ അടുത്തേക്ക് പോവാ. രാജു, അനുവിനോട് ഞാൻ തന്നെ ചോദിക്കാം. നീ ചോദിച്ചാ നിങ്ങളുടെ ഇഷ്ടമാണ് അവളുടെ ഇഷ്ടം എന്ന് പറയും, ഞാൻ ചോദിച്ചാ അവളുടെ ഇഷ്ടം എന്നോട് തുറന്നു പറയും. ശരിടാ. അനു നിങ്ങൾ തന്നെ എന്ത് പറ്റി? പോയി അവരെ നോക്കണം.